ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ്. ഇതിൽ ഞാൻ എൻ്റെ കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ മാസ്ക് ഉണ്ടാക്കി എടുക്കാനുള്ളൊരു മെത്തേഡും ഒക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിനേ മുന്നേ റിക്വസ്റ്റ് ഉണ്ട്, പ്ലീസ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണം കൂടി പ്രസ് ചെയ്യുക. അപ്പോൾ ഓൾ എന്നൊരു ഓപ്ഷൻ വരും, അതിലും കൂടി പ്രസ് ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും വീഡിയോസ് ഇടുമ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ മുറ്റമൊക്കെ മഴ നനഞ്ഞ് നല്ല രീതിയിൽ നനഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കരുതി ഒന്ന് മുറ്റം കഴുകിയിടാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കുറച്ച് വാഷിംഗ് പൗഡറും കുറച്ച് ബ്ലീച്ചിങ് പൗഡറും കൂടെയൊക്കെ ഒന്ന് ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് അകത്തേക്ക് കയറി പോയിട്ട് വന്നപ്പോഴേക്കും ഇതേ രണ്ട് പേരും കൂടെ അവിടെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇവർക്കിതൊരു കളിയാണ് കേട്ടോ, അല്ലാതെ ഇവർ എന്നെ സഹായിക്കാനായിട്ട് നിൽക്കുന്നതൊന്നുമല്ല. ഇവരൊരു വലിയ കളിയായിട്ട് എടുത്തിട്ട് ഭയങ്കര ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ട് കുറച്ചുകൂടി ഉത്സാഹത്തിൽ കഴിവുന്നുണ്ട്. അവിടെ ഞാനിവരെ എങ്ങനെയും ചെയ്യുമ്പോൾ ഒന്നും പറയാറില്ല, കാരണം പിള്ളേർക്ക് ഒരുപാട് ബോറടിച്ചിരിക്കുന്ന സമയമാണ്. ഇങ്ങനെയെങ്കിലും കൂടെയൊക്കെ അവരെ സമയം പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാനും ഇങ്ങനെയും ചെയ്യുമ്പോഴത്തേക്ക് ഞാനും വിലക്കാറില്ല. അപ്പോൾ ഇവരിത് കഴിവുന്ന കണ്ടിട്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കളയാന്ന് പറഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി സാമ്പാറുമാണേ. അപ്പോൾ ഞാനിവിടെ നിന്ന് പിന്നെ സാമ്പാർ വയ്ക്കുന്നത് പരിപ്പില്ലാത്ത സാമ്പാറാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്ത് മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അതിലേക്ക് ഞാൻ 2 സ്പൂൺ മുളക് പൊടിയും 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുവാണേ. അപ്പോൾ ഇത് കാശ്മീരി മുളക് പൊടിയാണ്, അതുകൊണ്ട് തന്നെ കളർ മാത്രമേ കാണത്തുള്ളൂ, ഒട്ടും എരിവ് കാണത്തില്ല. ഇനി ഇതിലേക്ക് താളിച്ചൊഴിച്ചു കൊടുക്കുവാണേ. അതിൽ എണ്ണ ചൂടായപ്പോഴത്തേക്കും അതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ഉലുവ പൊടിച്ചത് ഇട്ട് കൊടുക്കുവാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂണോളം കായപ്പൊടിയും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ മൂപ്പിച്ച ശേഷം സാമ്പാറിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. ഭയങ്കര ടേസ്റ്റായിരിക്കും ഇതുപോലെ നമ്മൾ സാമ്പാർ വയ്ക്കുമ്പോഴത്തേക്കും. അപ്പോൾ ഇതുപോലെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സാമ്പാർ പൊടിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള സാമ്പാർ ലഭിക്കും. അപ്പോഴേക്കും ഇതിൻ്റെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സോഫ്റ്റ് ഇഡ്ഡലിയാണ്. നമ്മൾ ഇഡ്ഡലിക്ക് മാവ് റെഡിയാക്കുന്ന സമയത്ത് തലേ ദിവസം രാത്രി തന്നെ ഉപ്പൊക്കെ ചേർത്ത് നല്ലതുപോലെ കലക്കി വെക്കണം. അങ്ങനെ തലേ ദിവസം കലക്കി തന്നെ വെച്ചിട്ട് പിറ്റേന്നുണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് ടേസ്റ്റും കൂടും, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും ആയിരിക്കും. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ആ പാത്രങ്ങളൊക്കെ ഒന്ന് വാഷ് ചെയ്ത് വയ്ക്കുവാണ്. അതിനുശേഷം മോൻ കുറേ ദിവസമായിട്ട് പറയുന്നുണ്ട് അവൻ്റെ മുടി ഒന്ന് വെട്ടിക്കൊടുക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ കൊറോണ ആയതുകൊണ്ട് തന്നെ നമുക്കൊന്നും പോയി ബാർബർ ഷോപ്പിൽ പോയിട്ട് മുടി വെട്ടാനായിട്ടുള്ള യാതൊരു സൗകര്യവും ഇവിടെ ഇല്ല. അപ്പോൾ നമുക്കിപ്പം വേറെ ഓപ്ഷനൊന്നും ഇല്ല, നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മുടെ കയ്യിൽ ട്രിമ്മറും കാര്യങ്ങളും ഒന്നുമില്ല, അതുപോലെ തന്നെ മുടി വെട്ടുന്നത് ഞാൻ വെട്ടിയ ശരിയാവത്തുമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ ഉണ്ടായിരുന്നൊരു കത്രിക വെച്ചിട്ട് മോൻ്റെ മുടി ഒന്ന് വെട്ടിയതിന് ശേഷം ഇക്കാളെ ഷേവിങ് സെറ്റ് വെച്ചിട്ട് വടിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് നല്ല രീതിയിൽ അവന് മുട്ടയടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലോക്ക്ഡൗൺ അതിനുശേഷം 2 വട്ടം ഞാൻ തന്നെ ആട്ടെ ഇവിടെ ഉള്ളവർക്കെല്ലാം ബാർബർ. അപ്പോൾ ഇക്കായും ജോലിക്കൊന്നും പോകാത്തത് കൊണ്ട് ഇക്കായും മുട്ടയടിച്ച് തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ ഇക്കാക്കൊന്നും മുട്ടയടിച്ചോ വീഡിയോ എടുക്കാനും സമ്മതിച്ചിട്ടില്ല. എൻ്റെ ആ വീഡിയോയിലൊന്നും വരാൻ അത്ര താല്പര്യമില്ല. എന്നെയും കാണിക്കേണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്, കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് എന്താ ഫേസ് കാണിക്കാത്തതെന്ന്. അപ്പോൾ ഇതുകൊണ്ടാണ് ഞാൻ ഫേസ് കാണിക്കാത്തത്. അപ്പോൾ ഇക്ക എന്നോട് പറഞ്ഞിരിക്കുന്നത് ഇപ്പോഴൊന്നും ഫേസ് കാണിക്കേണ്ട, കുറച്ചുകൂടെ പോട്ടെ, യൂട്യൂബ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, കുറച്ചുകൂടെയൊക്കെ വളർന്നതിന് ശേഷം കാണിച്ചാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. മുട്ടയടിച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷേ ആളെനിക്ക് പിന്നീട് വീഡിയോ എടുക്കാൻ നിന്ന് തന്നിട്ടില്ല. ആളിന് ഭയങ്കര നാണക്കേട് മുട്ടയടിച്ചിട്ട് പിന്നെ വീഡിയോയിലേക്ക് വരാനായിട്ട്. അതിനുശേഷം ഞാൻ വീട് ഫുള്ളായിട്ടൊന്ന് അടിച്ചു വാരി എടുക്കുവാണ്. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുമായിരുന്നു മോക്കൊരു മാസ്ക് വെച്ച് കൊടുക്കണമെന്ന്. അപ്പോൾ അവളെപ്പോഴും നമ്മുടെ വലിയ മാസ്ക് വെച്ചിട്ടാണ് നടക്കുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഇപ്പോൾ അവൾക്കൊരു കുഞ്ഞു മാസ്ക് വയ്ക്കാനായിട്ടിരിക്കുവാണ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കുഞ്ഞു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. ആ പ്ലേറ്റ് വെച്ചിട്ട് ഇതുപോലെ റൗണ്ട് ഷേപ്പിനൊന്ന് വരച്ചു കൊടുക്കുവാണേ. ഇത് മോൾക്കായതുകൊണ്ടാണ് ചെറിയ പ്ലേറ്റ് എടുത്തിരിക്കുന്നത്. നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ വലിയ പ്ലേറ്റുമാണ് എടുക്കാനുള്ളത്. ഇനി വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ റൗണ്ട് ഷേപ്പിൽ ഇതുപോലെ ഒന്ന് വെട്ടിയെടുക്കുവാണ്. ഇതുപോലെ റൗണ്ട് ഷേപ്പിന് വെട്ടിയെടുത്തതിന് ശേഷം 4 ആയിട്ടൊന്ന് മടക്കിയെടുക്കുവാണ്. അതിനുശേഷം ഒരു സിസർ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് 4 പീസായിട്ട് വെട്ടിയെടുക്കണം.
ഇനി ഇതുപോലെ ഇത് മെഷീനിൽ വെച്ചിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കുവാണ്. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ കൈത്തയ്യലും തയ്ക്കാൻ നല്ല ഈസി ആയിട്ട് നമുക്കത് വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ രണ്ടെണ്ണം അടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് ഊത്ത് ഇതുപോലെ വെച്ചതിന് ശേഷം ഒന്നുകൂടി ഡബിൾ ലെയർ ആയിട്ട് ഒന്ന് അടിച്ചെടുക്കണം. നമ്മൾ ഈ ഡബിൾ ലെയർ ആയിട്ട് അടിക്കുമ്പോഴത്തേക്കും ഒരു ഫിംഗർ ഡാളിലെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം ഇത് അടിക്കാനായിട്ടും, കാരണം നമുക്കിത് മറിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ അകത്തേക്കുള്ളത് പുറത്തേക്ക് വലിച്ചെടുക്കണം. ഇങ്ങനെ മറിച്ചെടുത്തതിന് ശേഷം നമ്മുടെ കയ്യിൽ ഇലാസ്റ്റിക്കോ റബ്ബറോ എന്തെങ്കിലും ഒന്ന് ഇട്ടതിന് ശേഷം ഇതുപോലെ അതിൻ്റെ ഒരു വള്ളിയും കൂടെ റെഡിയാക്കി കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഒരു മാസ്ക് റെഡിയായി കിട്ടുന്നതായിരിക്കും. എൻ്റെ കയ്യിൽ മെഷീൻ ഉള്ളത് കൊണ്ടാണ് ഞാനതിൽ മെഷീനിൽ ചെയ്യുന്നത്. അല്ല, നമുക്ക് കൈത്തയ്യൽ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ നമുക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇല്ലാന്നുണ്ടെങ്കിൽ എൻ്റെ ഡീറ്റെയിൽ വീഡിയോ വേണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഇടാം. ഇപ്പോൾ മാസ്ക് റെഡി ആയിട്ടുണ്ട്. ഞാനത് മക്കൾ വെച്ചിരിക്കുന്ന ഫോട്ടോ കാണിച്ചു തരാം. ഒരു വീഡിയോ എടുക്കാനായിട്ട് നിന്ന് തന്നിട്ടില്ല. അപ്പോൾ ഇനി ഞാൻ ഇതിൽ വേറെ വിശേഷങ്ങളൊന്നും ഉൾപ്പെടുത്തുന്നില്ല. അതും കൂടെയൊക്കെ ഉൾപ്പെടുത്തിയ വീഡിയോ ഒരുപാട് ലോങ് ആയി പോകും. വീഡിയോ ഒരുപാട് ലോങ് ആയി പോയാൽ കാണുന്നവർക്കൊക്കെ ഒരുപാട് ബോറടിക്കും. അപ്പോൾ ഇത് വൈകിട്ടുണ്ടാക്കിയ സ്നാക്സ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പീസ് ഞാൻ അതിന് മുന്നേ ആയിട്ട് ഇട്ടിട്ടുണ്ട്. അതൊക്കെ കാണാത്തവരൊന്ന് പോയി കാണുന്നത്. ആവിയിൽ വേവിച്ചെടുക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്കാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. അടുത്തൊരു വീഡിയോമായി കാണുന്നവരേക്കും ബൈ ബൈ.